ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നുള്ളത് വയനാട് ലക്കിടിയിലാണ്. ലക്കിടിയിൽ ഇത് ഈ സാനിഹാര എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണുള്ളത്. ഹോട്ടലിലെ വീഡിയോസ് ആണെന്നുള്ളത് ഷാൻ ട്രിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹോട്ടലിലെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെ വെച്ചാൽ, നമ്മൾ ചുരം കയറി കഴിഞ്ഞോളം തന്നെ ഒരു കുറച്ചുകൊണ്ട് ദൂരം ഉണ്ട് വന്നോളം തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് തന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഹോട്ടലിനകത്ത് ഉള്ള ഒരു സംഭവം. പിന്നെ വയനാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല. ഒരു ചെറിയ ഒരു ഫാമിലിക്കും വലിയ ഒരു ഫാമിലി ആയാലും ഇവിടെ നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. നമ്മുടെ റോയൽ ക്ലാസിക് ബെഡ്റൂം എന്നുള്ള റൂമാണ്. നോർമലി ഇപ്പോൾ നമ്മൾ ഹണിമൂൺ കപ്പിൾസ് അങ്ങനെ കപ്പിൾസ് വരുമ്പോൾ കൊടുക്കുന്ന റൂമാണ്, സ്പെഷ്യൽ റൂമാണ്. നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഹൈ എൻഡ് കാറ്റഗറി റൂമാണ്. നമുക്ക് ഇതിൻ്റെ ഏരിയ വന്നിട്ട് 25 meters square. പിന്നെ നമുക്ക് ഇവിടെ ബാത്റൂംസ് നോക്കുകയാണെങ്കിൽ, ബാത്റൂംസ് നമ്മുടെ ചെയ്തിരിക്കുന്നത് 3 പേർക്ക് ഒരേ സമയം യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ഇൻകേസ് ഒരാൾക്ക് WC യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേയാൾക്ക് ബാത്റൂം യൂസ് ചെയ്യാം, പിന്നെ ഒരാൾക്ക് വാനിറ്റി യൂസ് ചെയ്യാം, അങ്ങനത്തെ രീതി. ആർക്കും ഒരു ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടേത്. പിന്നെ വ്യൂ ഇതിൽ വരുന്നത് ഗ്രീനറിയാണ്. സോ പിന്നെ മൗണ്ടെയിനാണ്, പുറകിലും ഫോറസ്റ്റ് ഇല്ല, പിന്നെ മൗണ്ടെയിനാണ്. ഇതിലിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റൂം ഡൈനിങ് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങളിവിടെ ക്ലിയർ ടേബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇവിടെ പോപ്പപ്പ് ചെയ്യും. സോ നമ്മുടെ സർവീസിൻ്റെ ഒരു കംഫർട്ടാണില്ല കാണിക്കുന്നത്. പിന്നെ വാർഡ്രോബിലാണ്, വാർഡ്രോബിൽ നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ലോക്കർ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ട്. സോ ടീ കോഫി സപ്ലൈസ് വിത്ത് കെറ്റിൽ. ഓക്കെ, കാറ്റഗറി ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അത് പ്രീമിയർ ആണ്, അതൊരു ബജറ്റ് കാറ്റഗറിയാണ്. സോ ഏത് തരത്തിലുള്ള ഫാമിലീസ് ആണെങ്കിലും നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ബഡ്ജറ്റഡ് ആണെങ്കിലും, ബഡ്ജറ്റഡ് ആണെങ്കിൽ പ്രീമിയർ ഡബിൾ ഉണ്ട്, പ്രീമിയർ ട്രിപ്പിൾ ഉണ്ട്, പ്രീമിയർ ഫാമിലി റൂം ഉണ്ട്, പ്രീമിയർ ലാർജ് ഫാമിലി റൂം ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി. ഇനി നമ്മുടെ റൂമിൻ്റെ അവസ്ഥ എന്താണെന്നു നോക്കി നോക്കാം. ആ ബെസ്റ്റ്, ഇവരെല്ലാവരും സ്ഥലം പിടിച്ചു കഴിഞ്ഞു. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് നിസാർക്കും ഫാമിലിയാണ്. നിസാർക്ക് കുറച്ച് ബിസിയാണ്, ഓഫീസിൻ്റെ എന്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് തമ്മിൽ ഒരു കട്ട റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഇവര് ഒരുപാട് LKG എത്രയാണ്, LKG മുതൽ ഒരുമിച്ച് പഠിച്ചു വന്നതാണ്. ഡിഗ്രി എവിടെയാണ്? അൻസാറില്ല, അൻസാറിലാണല്ലോ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കമ്പനി ഞങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി തന്നെ ഒരു 7 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 7 മെമ്പേഴ്സ് പറഞ്ഞാൽ ഇവര് ഒരുമിച്ച് പഠിച്ച 7 പേരുണ്ട്. ചെറുപ്പം തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. KG തൊട്ടിട്ട് ഇത് ഒരുപാട് പേരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഇല്ല. അത് മെയിൻ കാരണം ഇവർ കാര്യ കാരണം തന്നെ, അവർ കമ്പനി ക്ലോസ് ആയതുകൊണ്ട് എന്താ പഠിക്കുന്നത് പറയും, പേര് പറഞ്ഞാൽ പഠിച്ചാലും. റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ നമ്മൾക്ക് എല്ലാ സൗകര്യം ഉണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. ലഗേജ് വെക്കാനാണെങ്കിലും, ഇപ്പൊ ലഗേജ് ആണെങ്കിൽ തന്നെ നമ്മുടെ സാധനങ്ങളും ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുക. അപ്പോൾ തന്നെ അത് ബേഗും കാര്യങ്ങളൊക്കെ വെക്കാനും നല്ല സേഫ് തന്നെയാണ്. ഇത്രയും പേരുടെ ലഗേജസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ള സേഫ് ഉണ്ട്. ഗുരുവിനെ ഓൾറെഡി സ്ഥലം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ എവിടെ വന്നാലും അവരെ കുറച്ച് വീഡിയോസ് ഉണ്ടാകും, വീഡിയോസ് കണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ ബാത്റൂമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൺ ടൈമിലുള്ളത് ബാത്റൂമിലും ടോയ്ലറ്റിലാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ബാത്ത് ചെയ്യാനും വാഷ്റൂം യൂസ് ചെയ്യാനും സൗകര്യം തന്നെയാണുള്ളത്. നല്ല സൗകര്യം തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകാനായിട്ട് മുമ്പ് തന്നെ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ പെർ ഹെഡ് 250 എന്നുള്ള റേഞ്ചിൽ ബഫെ ഉണ്ടെന്ന് തോന്നി. പിന്നെ നമ്മൾ ഇത്രയും മക്കളൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഏറ്റവും ബെറ്റർ തൊട്ടടുത്ത് നമുക്ക് ഏതാണ് പെട്ടെന്ന് കിട്ടുന്നത് അത് നോക്കാം എന്നുള്ളതാണ്. പിന്നെ കുഴപ്പമില്ലാത്ത നാടൻ വിഭവങ്ങളും പിന്നെ അതിലൂടെ ചിക്കനും എക്സ്ട്രാ നമ്മുടെ ഫേവറേറ്റ് സേമിയ പായസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെയാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 4 പേരുടെ ഫുഡിൻ്റെതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. മക്കളുകളിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. അപ്പോൾ 4 പേരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് കൂടിയിൽ പോകാൻ എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളം തണോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് പൂളി പോകാനും പാർക്കിൽ കളിക്കേണ്ട കാര്യമൊക്കെ കുറച്ച് കഷ്ടമുള്ള സംഭവം തന്നെയാണ്. മഴയുടെ കുറച്ച് ഇത് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മക്കൾക്ക് ഒന്ന് കളിക്കാന്നുള്ളത്, അത് അത്യാവശ്യം കഴിക്കാനുള്ള ഒരു പാർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാർ കുറവുള്ളതുകൊണ്ട് അത്യാവശ്യം കുട്ടികൾക്ക് തന്നെ ഫ്രീ ആയിട്ട് കളിക്കാം. അമ്മമാർ എന്തായാലും വെള്ളത്തിലാണ്, നിരങ്ങാനും കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല. കുഴപ്പമില്ലാത്ത ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അവർക്ക് തന്നെ. തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫാമിലിക്ക് ഓരോ ടൈമാണ് കൊടുക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ. നമുക്ക് കോമൺ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇതുപോലെ തന്നെ തന്നെ ഇവർ തമ്മിൽ കളിക്കാനുള്ളൊരു പരിപാടിയാണ്. പക്ഷെ മക്കൾ സമ്മതിക്കുന്നില്ല. വയനാട് ഈ ഒരു സമയത്ത് വന്നുള്ളൊരു പ്രോബ്ലമാണ് ഈ മഴ എന്ന് പറഞ്ഞത്. മഴ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മന്തിൽ വരുമ്പോൾ ഈവനിങ് നമുക്ക് മാക്സിമം മിക്സ് ആവുക ചെയ്യും. ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് പുറത്തു പോയിട്ട് ഇറങ്ങേണ്ട ഒരു സംഭവം നമുക്ക് എന്തായാലും മിസ്സാവും. എന്നാലും മക്കൾക്കൊക്കെ നല്ലൊരു ഹാപ്പി തന്നെയായിരുന്നു. കാരണം അവരുടെ ഒരു ഏരിയ കിട്ടിയപ്പോൾ അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ കുറച്ച് ഫാമിലിയും അവരെ റിലേറ്റീവ്സൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തത് നമ്മളെ പൂളിലേക്ക് പോകാമെന്നുള്ള പൂളിൽ നമ്മുടെ ടൈമായിട്ടുണ്ട്. പൂള് ഒരു സത്യം പറഞ്ഞു വെച്ചാൽ ആദ്യം ഇങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത് നമ്മൾ സെപ്പറേറ്റ് മാത്രമായിട്ട് കിട്ടണം കേട്ടോ. എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത് മിക്സ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് എല്ലാവരും ഉണ്ടാവില്ലല്ലോ, മിക്സ്ഡ് ആയിരിക്കും. നമ്മുടേതായ ആൾക്കാർ ചിലപ്പോൾ കയറിയിരിക്കും. മിക്സ്ഡ് ആകുമ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങനെ കസിൻസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റില്ല. ഇത് ഇവരൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഓരോരുത്തരെ ഇറക്കുന്നത്. അപ്പോൾ അമ്മാറ് വരെ നമുക്ക് ആ ഒരു 5-6 പേര് നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് തന്നെ ഉണ്ടാകുന്നുള്ളൂ. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. മക്കളാണെങ്കിലും 2 പൂഷുണ്ട്, വലിയവർക്ക് ഒരു സൈഡിൽ, ചെറിയവർക്ക് ഒരു സൈഡിലായിട്ടുള്ളതാണ്. നിസാർ എന്തായാലും അടിച്ചു പൊളിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ ആരാണ് ഏറ്റവും കൂടുതൽ നേരം ഹോൾഡിന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മുതൽ മെയിനായിട്ട് ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്. എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷെമി നിന്നിരുന്നത്. ഷെമി എന്നെ വിജയിച്ച് ഞാൻ 2 ആളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എൻ്റെ അടുത്ത് ബുക്കാണ് ചെയ്യണത്. പിന്നെ ഇന്ന ഇതൊക്കെ കണ്ടിട്ട് കുറേ നേരം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലെ എടുത്തിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അവൾ തന്നെ ആ ഒരു റേഞ്ചിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാനുള്ള ബോസാണ്. അവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ആ, എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാനിതിൻ്റെ ഓപ്പറേഷൻ മാനേജറാണ് സനിഹാര ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്. ഞങ്ങൾക്ക് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആക്ച്വലി രണ്ടും സ്ട്രിക്ട്ലി ഫാമിലി ഓറിയൻറ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് ഹോട്ടൽ ടൈപ്പാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പഴയൊരു ബംഗ്ലാവാണ്, ഹെറിറ്റേജ് ബംഗ്ലാവ്. അതിൻ്റെ കൂടെ തന്നെ ഡോർമെട്രീസും ഉണ്ട്. ഇതിൽ നമുക്കിവിടെ എല്ലാവിധ ഫെസിലിറ്റീസും, സ്വിമ്മിംഗ് പൂൾസ്, പിന്നെ മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, റൂം സർവീസ് ഉണ്ട്, ഓൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇത് 3.5 ഏക്കറിൻ്റെ മോളിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. ഒന്ന് ബംഗ്ലാവ് വരുന്ന 8.5 ഏക്കറിൽ ഒരു ബംഗ്ലാവും ഒരു ഡോർമെട്രി ബിൽഡിങ്ങും ഒരു ഹോട്ടൽ ബിൽഡിങ്ങും ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയാണ് ഉണ്ടാവാറ് രാവിലെ. സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആണ് കൂടുതലായിട്ട് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ. പിന്നെ ഉള്ളത് സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് നമ്മൾ ദം ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങൾ ലഞ്ചിന് ഇവിടെ ഉണ്ട്. ലഞ്ച് ബുഫേ ആയിട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഗസ്റ്റിന് പല രീതിയിലുള്ള പാക്കേജസ്സാണ് കൊടുക്കാറ്. അത് കേസ് ബൈ കേസ് മാറും. ഇപ്പം ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടാകുന്നെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേറൊരു റേറ്റാണ് കൊടുക്കാറ്. രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാൻ അറിയണം, മക്കളൊന്നും ചുറ്റില്ല.
നല്ല മഞ്ഞുള്ളൊരു സമയം തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാക്കിലും ഇവിടെയൊക്കെ കാണുന്നത് നല്ല മഞ്ഞ് തന്നെയാണ് അല്ലേ. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഒരു ചെറിയ കട്ടണൊക്കെ അടിച്ച് നടക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. അപ്പോൾ ആ കാണുന്ന ആ ബാക്കിൽ കാണുന്ന ഏരിയയിലൊക്കെ മഞ്ഞുണ്ട്. അന്ന് വരുമ്പോൾ നേരത്തെ നമ്മൾ രാവിലെ ചോദിക്കുമ്പോൾ ഈ സൈഡിലത്തെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ തന്നെ പറ്റിയിരുന്നില്ല. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. വലിയൊരു കോസ്റ്റും ഇല്ല അല്ലേ. വലിയൊരു കോസ്റ്റും കാണുന്നില്ല. നമ്മൾ സാധാരണ മറ്റുള്ളവർക്ക് പോയി താമസിക്കുമ്പോൾ ഉള്ളൊരു കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റിൽ നടക്കാവുന്ന കാര്യം തന്നെ ഉണ്ടല്ലേ. അത്യാവശ്യം ഫാമിലീസും ഈ രണ്ട് വണ്ടിയിൽ വന്നൊരു ഫാമിലിയിലാണ്. അതിൽ അത്യാവശ്യം നല്ലൊരു പ്രായമുള്ളൊരു ഒരു വെല്ലിയും വേണ്ട. ഏകദേശം ഒരു ഉമ്മമ്മയുടെ ഒരു 80 വയസ്സുള്ള ഒരു ഉമ്മമ്മക്ക് ഉണ്ടായില്ല. അവനെ ആ ഉമ്മമാരെ താങ്ങിയിട്ടൊക്കെയാണ് ഇവര് ആ പൂര കുട്ടികളായിരിക്കണം അവരൊക്കെ കൂടി താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കാണാനില്ല. അത്രയും കെയറിങ് ആണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ ഒന്നും നമ്മൾ അപൂർവമാണ് അങ്ങനെ കാണലൊക്കെ. രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവർ തന്നെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 5 റൂമുകളാണ് ഉള്ളത്. ഇതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഒരു ലോഡ്ജിങ് പോലത്തെ വേറൊരു സംഭവം ഉണ്ട്. ഇതാണ് ഇവരുടെ റൂം വരുന്നത്. ഇതേപോലത്തെ 5 റൂമുകളാണുള്ളത് ഈ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ. വേറെ റൂമുകളുണ്ടോന്നും ഇതുപോലെ റൂമുകളാണ് ഇവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത് സെർവ് ചെയ്യാനായിട്ടുള്ളത്. ഇതേപോലത്തെ 5 റൂമുകളാണ് വരുന്നത്. കറക്റ്റ് പ്രോപ്പർട്ടി വരുന്നതാണ്. 5 റൂമായിട്ട് വരുന്നുണ്ട്. ഗസ്റ്റ് ഇല്ലാത്തിരുന്ന റൂമാണ് കേട്ടത്. ഇത് കുറച്ച് വൃത്തിയും കൂടി ഉണ്ട്. അതാണ് കറക്റ്റ് റൂം വരുന്നത്. അപ്പോൾ നമ്മളോട് വന്നിട്ട് ആകെ വിസിറ്റ് ചെയ്ത സ്ഥലം കുശാരഗിരിയാണ്. പക്ഷെ ഇങ്ങോട്ടുള്ള കയറ്റമാണ്, എളുപ്പമല്ലാത്തട്ടോ. മക്കളെടുത്തിട്ടൊന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ തന്നെ വയനാട് ഇത്രയും കാലം വന്നിട്ടും ഇങ്ങോട്ടൊന്നൊരു വരാനുള്ള ചാൻസും കാണുന്നുണ്ടായിരുന്നു. നേരെ കയറി ബത്തേരി പോവാന്നുള്ളതാണ്, പിന്നെ മുത്തങ്ങ അങ്ങനെയുള്ള കാര്യമാണ്. ഇത് വളരെ മിസ്സായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ടപ്പോൾ തോന്നി. ഇതൊക്കെ നമ്മളൊരു മറ്റുള്ള വീഡിയോയിലും മറ്റുള്ള ഫിലിം അങ്ങനെ എവിടെയെല്ലാം വെച്ചിട്ട് കാണാമെന്നല്ലാതെ ഇത്രയും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ സംഭവം. എത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മരമാണെന്നോ, അതും ഉള്ളിൽ വേറൊരു പിടുത്തോ കാര്യമൊന്നും ഇല്ലാതെ വെറും ആ ഒരു വേരുമലാണ് ഇത് നിൽക്കണമെന്നുള്ളൊരു സംഭവം, ഒരു അതിശയം തന്നെ. ഇനി പോവാത്തവരുണ്ടെങ്കിൽ പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതും ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഷെമിയും നിസാറുമാണ് അതിനെ ഏറ്റവും വലിയൊരു അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം ഒരു എക്സ്ട്രാ പറയേണ്ടത് ഷെമിയുണ്ടാണ്. ഷെമി പോയപ്പോഴാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത്. ഫസ്റ്റത്തെ ഒരു പഞ്ച് മാത്രമാണ് എനിക്കൊരു പേടി തോന്നിയിട്ടുള്ളത്. വേറെ എല്ലാം ഇതിൽ ഈസിയാണ്. നമ്മൾ റിട്ടേൺ പോണത് നമ്മൾ വന്നതിനേക്കാൾ ഒരുപാട് ഹൈറ്റിൽ നിന്നാട്ടോ പോണത്. ആ വന്ന സ്ഥലത്തിനേക്കാൾ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അവിടുന്ന് അത്യാവശ്യം കയറിയിട്ടാണ് ഈ പോകാൻ വേണ്ടി. റിട്ടേൺ ആണ് കിടിലൻ. റിട്ടേൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വരണം. അപ്പൊ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.